കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. അപ്പം സദ്യയുടെ പ്രധാനിയായ അടപ്രഥമൻ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ രീതിയിൽ നൈസായിട്ട് പൊടിച്ച മാവാട്ടോ. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പാകത്തിന് വെള്ളവും ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ അരി അരച്ചും വേണേൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഇല വാട്ടി ഇലയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അട അണിയിക്കുക കേട്ടോ. അപ്പം അട അണിയുക എന്നൊക്കെയാണ് പറയണേ ശരിക്കും. ഇത് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ചുരുട്ടിയെടുക്കും. ഇതുണ്ടോ, ചുരുട്ടുണ്ടെങ്കിൽ പറ്റപ്പറ്റ വെച്ച് ചുരുട്ടും. അടയ്ക്ക് വീതി കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യണേ. അപ്പം എന്നിട്ട് അതിൻ്റെ നാരുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കെട്ടുക. അതുപോലെ ബാക്കിയുള്ള ഇലയും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം തിളച്ച് കിടക്കണം. തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ അടേനെ മുക്കിയിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് വേവിക്കണം കേട്ടോ. ഇതുപോലെ മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേനും ആ സമയത്ത് ഒരു 600 ഗ്രാം അളവിലുള്ള ശർക്കരയുണ്ട്, അത് നമുക്ക് വെള്ളമൊഴിച്ച് പാവ് കാച്ചെടുക്കുക കേട്ടോ. മെൽറ്റായി വരുന്ന സമയത്ത് ഒരു 5-6 ഏലക്കയും കൂടെ ചതച്ച് അതിൻ്റെ കൂടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ശർക്കര പാനിയുടെ കൂടുതലേ നമ്മുടെ അടയൊക്കെ റെഡിയായിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 3-5 ഏലക്ക നമ്മുടെ ശർക്കര പാവ് കാച്ചതിൻ്റെ കൂടുതലേക്ക് ഇട്ടിട്ടുണ്ടോ. അപ്പോൾ ആ ശർക്കരയിലേക്ക് കിടന്ന് ഏലക്കയുടെ നല്ല ഫ്ലേവറൊക്കെ പിടിച്ചോളും കേട്ടോ. അപ്പം നമ്മുടെ അടയാ റെഡിയായി. ഒരു സാധാരണ നമ്മുടെ ഒരു വീട്ടിലൊക്കെ ഒരു 6-7 പേർക്ക് 8 പേർക്ക് കഴിക്കാൻ ഇത് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ശർക്കര പാവ് കാച്ചി ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് നമ്മൾ അട ഇട്ട് കൊടുക്കുകയാണ്. ആ ശർക്കര കിടന്ന് അട നന്നായിട്ടൊന്ന് മയങ്ങട്ടെ കേട്ടോ. ശരിക്കും മയങ്ങാന്ന് വെച്ചാൽ ശരിക്കും ആ ശർക്കര കിടന്ന് നൂറയ്ക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ഒഴിച്ചു കൊടുക്കും. 4 കദളിപ്പഴം ഉണ്ട് കേട്ടോ. നമ്മൾ പൂജയ്ക്ക് ഇക്കണ ഉപയോഗിക്കുന്ന കദളിപ്പഴം ഇല്ലേ, അത് മിക്സിയിൽ പേസ്റ്റ് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 3/4 ഒഴിച്ചു കൊടുക്കുക. 3/4 ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പഴം അരച്ചത് ചേർക്കുമ്പോൾ തന്നെ നല്ല മണവും നല്ല സ്വാദും കിട്ടും കേട്ടോ. ഈ കദളിപ്പഴം അരച്ച് ചേർത്താൽ അതൊന്നും അരച്ച് ചേർത്ത് തിളച്ച് വരുമ്പോൾ തന്നെ കുറുകിത്തുടങ്ങും കേട്ടോ, പഴമൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പം 3/4 നമ്മൾ ചേർത്തു. ഇളക്കി തിളച്ച് പയ്യെ കുറുകി കുറുകി വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, 2/4 കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് 2 നാളികേരത്തിൻ്റെ പാലാട്ടോ എടുത്തേക്കണേ. ആദ്യത്തെ 1/4 വെള്ളം ഒട്ടുമില്ലാണ്ട് തേങ്ങയൊന്ന് ചതച്ചിട്ട് ശരിക്ക് പിഴിഞ്ഞെടുക്കണം. ബാക്കിയുള്ള പീരയിലേക്ക് വെള്ളം ചേർത്ത് എടുക്കുക. ഈ സമയത്താണ് നമ്മൾ ചുക്കും ചെറിയ ജീരകം കൂടെ പൊടിച്ചത് വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുത്തു. ഏലക്ക ചേർക്കേണ്ട കാര്യമില്ല. ഏലക്ക നമ്മൾ ആദ്യം നമ്മൾ ശർക്കര കാച്ചിപ്പ ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ തിളച്ച് സെറ്റായി വരുന്ന സമയത്ത് 1/4 ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുങ്ങളെയൊക്കെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. കദളിപ്പഴം മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. കദളിപ്പഴം ഇല്ലെങ്കിൽ ചേർത്തിട്ട് കാര്യമില്ല. പക്ഷേ കദളിപ്പഴമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ, നല്ല ഉഗ്രൻ്റെ ഒരു ടേസ്റ്റും നല്ല മണവും കേട്ടോ. ലാസ്റ്റ് ഇതേ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് മധുരമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. തീ ഓഫ് ചെയ്യുക കേട്ടോ. 1/4 ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീ കത്തിക്കരുത്. അപ്പോൾ ഇതേ ആ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തിടുന്നു. ഒരു നുള്ള് ഉപ്പ് അതിന് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചേർക്കുന്നു. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ റെഡിയാണ്. കൂട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്ന് ഓണാശംസകൾ നേരുന്നു കേട്ടോ. എന്നാൽ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാവേ. താങ്ക് യു.